ധാതുമണൽ ശേഖരണത്തിനെതിരെ ആലപ്പാട് നടക്കുന്ന സമരം ആഴ്ചകൾ പിന്നിടുമ്പോൾ സമരത്തിലേക്ക് വലിച്ചിടപ്പെടുന്ന ആലപ്പാടുകാരെ നമുക്ക് തെറ്റുപറയാനാകില്ല. 2004 സുനാമിയിൽ ജീവിതത്തിലെ സമ്പാദ്യത്തിൽ നല്ലൊരു പങ്കും നഷ്ടമായവരാണ് അവർ. വീണ്ടും തങ്ങളുടെ ഭൂമി ഖനനം മൂലം കടലെടുത്തു പോകുമെന്ന് ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അവർ സമരത്തിനിറങ്ങുന്നതിൽ അത്ഭുതമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ആലപ്പാട് സംഭവിക്കുന്നത്? ആലപ്പാടിനെ കടലെടുക്കുന്നു എന്ന് പറയുന്നതിലെ യാഥാർത്ഥ്യം എന്താണ്? ആലപ്പാട് തീരത്തെ കടൽഭിത്തികളോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ടുകളാണിത്. പുലിമുട്ടുകളോട് ചേർന്ന് കര രൂപപ്പെടുന്നതും മണലടിഞ്ഞിരിക്കുന്നതും വ്യക്തമായി കാണാം. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ഈ കടൽഭിത്തിയും പുലിമുട്ടുകളും ചേർന്ന് ആലപ്പാടിന്റെ 16 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കരയെ സംരക്ഷിച്ച് നിർത്തുകയാണെന്നതാണ് യാഥാർത്ഥ്യം. തെക്കുഭാഗത്ത് നിന്ന് വടക്കോട്ടുള്ള ഈ മണലൊഴുക്കിനെ മത്സ്യത്തൊഴിലാളികൾ തെന്മാറ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരോപണത്തിന് പിന്നിലെ കാരണം മറ്റെന്തൊക്കെയോ ആണെന്ന് വ്യക്തം. എടുപ്പ് എന്തെങ്കിലും ദോഷമുണ്ടാക്കുമെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും ആരോപണങ്ങൾക്കൊന്നും ശാസ്ത്രീയ അടിത്തറയില്ലെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഇക്കാരണത്താലൊക്കെയാണ്. 16.5 കിലോമീറ്ററാണ് ആലപ്പാട്ട തീരത്തിന്റെ ആകെ നീളം. അതിന്റെ തെക്കേയറ്റത്ത് വെറും ഒരു 700 മീറ്ററിൽ മാത്രമാണ് സീവാഷിംഗ് എന്ന ധാതുമണൽ ശേഖരണം നടക്കുന്നത്. ആലപ്പാട്ട് കരയിലേക്ക് കടൽ കയറിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന ആ ചിത്രം ഈ 700 മീറ്ററിന്റെ പൊലിപ്പിച്ചുകാട്ടൽ മാത്രമാണെന്ന് ഈ ദൃശ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തും. 1 കിലോമീറ്ററിൽ താഴെ മാത്രം വീതിയുള്ള ആലപ്പാട്ട ഭൂമിയുടെ 10/9 ഭാഗവും ഖനനം മൂലം കടലെടുത്തുവെങ്കിൽ 1955 ആലപ്പാട് മാത്രം കടലിലേക്ക് 5 കിലോമീറ്ററിലേറെ ദൂരം ഇറങ്ങി ഒരു ചതുരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുമായിരുന്നു. സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്തതാണ് സമരക്കാരുടെ ഈ ആരോപണം എന്നതിന് വേറെ എന്ത് തെളിവ് വേണം? തീരദേശം പരിസ്ഥിതി ലോലമാണ്. അതുകൊണ്ട് തന്നെ തീരദേശത്തെ എല്ലാ പ്രവൃത്തികൾക്കും തീരദേശ പരിപാലന നിയമം ബാധകമാണ്. ഖനനത്തിനും അതെ. പക്ഷേ തീരദേശ പരിപാലന നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ആറ്റോമിക് എനർജി മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും തീരത്തു മാത്രം ലഭ്യമായ മിനറലുകൾ ശേഖരിക്കുന്നതിനും അനുവാദമുള്ളതാണെന്ന്. പിന്നെന്തിനാണ് ചിലർ ആലപ്പാട്ട് നിഷ്കളങ്കരായ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയത്? ആലപ്പാട്ട് ഖനനം നടക്കാത്ത മേഖലകളിൽ നിന്നുള്ള 1,00,000 കോടി രൂപ മൂല്യമുള്ള ധാതുമണൽ എവിടേക്കു പോകുന്നുണ്ട്? പൊതുമേഖലയെ ആട്ടിപ്പായിച്ച് ഇത് യഥേഷ്ടം കൈക്കലാക്കി ആലപ്പാടിനെ ശരിക്കും നാശത്തിലേക്ക് തള്ളിവിടുകയാണ് ചിലരുടെ ഉദ്ദേശ്യം. അത് സംസ്ഥാനത്തെ ഭരണാധികാരികൾക്ക് വരെ അറിയാം. അവർ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കരിമണൽ ഖനനം നിർത്താനാകില്ലെന്ന് തന്നെ സർക്കാർ പറയുന്നു. പ്രതിപക്ഷവും അതിനോട് യോജിക്കുന്നു. സോഷ്യൽ മീഡിയ വഴി ആലപ്പാട്ട് സമരത്തിന് പിന്തുണയുമായി എത്തിയവർ കഥയറിയാതെ ആട്ടം കണ്ടവരാണ്. അവരും മടങ്ങിക്കഴിഞ്ഞു. ഇനി സ്വസ്ഥമായി ചിന്തിക്കുക. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും പ്രതിരോധത്തിനും മുതൽക്കൂട്ടായേക്കാവുന്ന ഒരു പ്രവൃത്തിയെ തുരങ്കം വച്ച് ഇല്ലാതാക്കേണ്ടതുണ്ടോ എന്ന്.